സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഫാക്ട്സ് ഇൻ മലയാളം എന്നാണ് ആ ചാനലിൻ്റെ പേര്. നമ്മൾ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ചാനലാണത്. ഈ ചാനൽ സപ്പോർട്ട് ചെയ്തതുപോലെ എല്ലാവരും ആ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ താഴെ കമൻറ്റ് ചെയ്യാം ചാനലിൻ്റെ ലിങ്ക്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അമിഗോ ബ്രദേഴ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ അമിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എന്നർത്ഥം. അപ്പോൾ അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളായ ബ്രദേഴ്സ്, ആ ഒരു അർത്ഥത്തിലാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആൻ്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും ആണ്. രണ്ടുപേരും 17 വയസ്സായവരാണ്. അവരെന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്ര സ്ട്രോങ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ പരസ്പരം ബ്രദേഴ്സിനെ പോലെ തോന്നിക്കണം. കാരണം അത്രയും സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പായിരുന്നു അവർ തമ്മിലുള്ളത്. ചെറുപ്പം തൊട്ടേ അവർ ഒരേ സ്ഥലത്താണ് ജനിച്ച് വളർന്നത്. ഇനി അവരുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ആൻ്റോണിയോ എന്ന് പറയുന്നത് കുറച്ച് വെളുത്തിട്ട് മെലിഞ്ഞ ഒരാളായിരുന്നു. ഫെലിക്സ് എന്ന് പറയുന്നത് കറുത്തത്, പിന്നെ കുറച്ച് പൊക്കം കുറവാണ്, അങ്ങനെ നല്ല പൗരുഷമായ ആളാണ് ഈ ഫെലിക്സ് എന്ന് പറയുന്നത്. ആൻ്റോണിയോയുടെ മുടി എപ്പോഴും ഇങ്ങനെ ഫ്രീ ഫ്രണ്ടിലേക്ക്, കണ്ണിൻ്റെ ഭാഗത്തേക്ക് ചാടിക്കെടുക്കുമായിരുന്നു. ഫെലിക്സ് എന്ന് പറയുന്നത് ആഫ്രോ സ്റ്റൈൽ, ഈ ആഫ്രിക്കൻ സ്റ്റൈലിൽ അതേപോലെയായിരുന്നു ഫെലിക്സിൻ്റെ ബ്ലാക്ക് ഹെയറും. അവരുടെ പ്രത്യേകതകൾ പറഞ്ഞു. ഈ രണ്ടുപേരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവാന്നുള്ളതാണ്. ലോകത്തിലെ തന്നെ അത് ഈ ബോക്സിങ്ങിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതാവാനുള്ളതായിരുന്നു രണ്ടുപേരുടെയും ഡ്രീം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എപ്പോൾ ഒരു ചാൻസ് കിട്ടിയാലും ഈ രണ്ട് ബോയ്സും എപ്പോഴും വർക്കൗട്ട് ചെയ്യും. ബോയ്സ് ക്ലബ്ബിലോ അല്ലെങ്കിൽ ജിമ്മിലോ എവിടെയാന്ന് വെച്ചാൽ എപ്പോഴും അവർ വർക്കൗട്ട് ചെയ്യും. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ പറയുന്നത് സ്വെറ്റ് ഷർട്ടും ഷോർട്ട് ടവൽസ് എല്ലാം, ഈ ഷോർട്ട് ചെറിയ ടവലൊക്കെ ഓടാൻ നേരത്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ നേരത്തൊക്കെ കഴുത്തി കൂടെയൊക്കെ ഇട്ട് അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു. അവർ രണ്ടുപേരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ ചാമ്പ്യൻ ആവുന്ന കാര്യങ്ങളൊക്കെ. രണ്ടുപേർക്കും ഫൈറ്റ് മാഗസിൻസിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അവർ അറ്റൻഡ് ചെയ്ത ബോക്സിങ് മാച്ചസിൻ്റെയൊക്കെ ആ കീറിയ ടിക്കറ്റിൻ്റെയൊക്കെ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുപാട് ബോട്ട്സ് എല്ലാം അറ്റൻഡ് ചെയ്തു. ബോട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാച്ചസാണ്. അങ്ങനെ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് അവരോട് ഇൻഫോം ചെയ്തേക്കാണ്, അതായത് ഇനി ഇതിൻ്റെ ഫൈനൽസിന് വേണ്ടി 7-ാം തീയതി ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഫൈനൽസിൽ ജയിക്കുന്ന ആളായിരിക്കും ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ ആ ബോയ്സ് ക്ലബിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ആളെന്ന് പറയുന്നത് ഈ ഫൈനൽസിൽ ജയിക്കുന്നവരായിരിക്കും. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽസിൽ ഇവർ രണ്ടുപേരാണുള്ളത്. ഇവർ രണ്ടുപേരായിരിക്കണം പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടുപേരും അവരുടെ പഴയ പോലെ തന്നെ ഈസ്റ്റ് റിവർ ഡ്രൈവിൽ കൂടെ അവരിങ്ങനെ ജോഗിങ്ങിനും മറ്റും പോയപ്പോൾ ബട്ട് ഈവൻ വെൻ ജോക്കിംഗ് വിത്ത് ഈച്ച് അതർ ദേ ബോത്ത് സീംഡ് എ വാൾ അറൈസിങ് ബിറ്റ്വീൻ ദം. രണ്ടുപേരും കളിച്ച് വർത്താനൊക്കെ പറഞ്ഞങ്ങനെ തമാശ പറഞ്ഞാണ് നടക്കുന്നതെങ്കിൽ പോലും രണ്ടുപേർക്കും മനസ്സിലായി അവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നത്. കാരണം രണ്ടുപേരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാളെ ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ടെൻഷൻ കയറാൻ തുടങ്ങി. അപ്പോൾ ഒരു മോർണിംഗിൽ, അതായത് ഇനി അവരുടെ മാച്ച് നടക്കാൻ ഒരു വീക്കുള്ളൂ, അപ്പോൾ അവർ സാധാരണ പോലെ വർക്കൗട്ടിന് വേണ്ടി ഇങ്ങനെ കണ്ടുമുട്ടി. അപ്പോൾ ആൻ്റോണിയോ ഫെലിക്സിനെ നോക്കി. ഫെലിക്സ് ഇങ്ങനെ നേരെയൊക്കെ നോക്കിയിട്ട് അപ്പുറത്ത് ഒരാളുണ്ടെന്നുള്ള മട്ടിൽ ഇങ്ങനെ ബോക്സിങ് ചെയ്യില്ലേ, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കും പോലെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഫെലിക്സ് നിർത്തിയിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് നേരത്തേക്ക് നിർത്താം, എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടു വാക്കും എന്തോ പറയാനുണ്ടെന്ന്. അങ്ങനെ നമുക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കഥ ജസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാവുന്നേ ഉള്ളൂ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം. അപ്പോൾ അവർ പരസ്പരം പറയുകയാണെങ്കിൽ ഇത് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരുമെന്നൊന്നും എനിക്കറിയില്ല, നമ്മുടെ ഫൈറ്റിനെ കുറിച്ച് അല്ലേ നോക്കി മതി എന്ന് പറയാം. അപ്പോൾ അടുത്ത ആൾ പറയാണ്, നമ്മൾ തമ്മിൽ ഫൈറ്റ് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ ഓർക്കുമ്പോൾ നിന്നെ ഇടിക്കുന്നതായിട്ടൊക്കെ ഞാൻ സ്വപ്നം കാണണതെല്ലാം നിന്നെ വേദനിപ്പിക്കും പോലെയാണ്. അപ്പോൾ മറ്റേ ആളും പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇത് ജസ്റ്റ് ഫൈറ്റിനെ കുറിച്ച് മാത്രമല്ല, അതായത് നമ്മൾ രണ്ടുപേരും ഫൈറ്റേഴ്സാണ്, നമുക്ക് രണ്ടാൾക്കും ജയിക്കണം, പക്ഷേ ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഇതിലാണെങ്കിൽ അങ്ങനെ ഡ്രോ ഒന്നുമില്ല, എന്നാലും ഒരു വിജയി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഫെലിക്സ് പയ്യെ ആൻ്റോണിയോനെ ഇങ്ങനെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഭയങ്കര പൊങ്ങച്ചം പറയുന്നതായിട്ട് നീ കരുതരുത്, അതായത് എനിക്ക് ജയിക്കണം ആ ഒരു സ്ക്വയർ, സ്ക്വയർ എന്ന് പറയുന്നത് ആ ഫൈറ്റ് ചെയ്യണ ആ സ്ഥലം, എനിക്ക് അവിടെ ജയിക്കണം എന്നിങ്ങനെ ഫെലിക്സ് പറയണം. അപ്പോൾ ആൻ്റോണിയോ ഇങ്ങനെ തലകുലിക്കും. അപ്പോൾ അവർ പറയാണ്, നമുക്ക് രണ്ടാൾക്കും അറിയാം ആ റിങ്ങിൽ ബെറ്റർ ആയിട്ടുള്ള ആളാണ് ജയിക്കുള്ളൂ.
അതായത് രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്, രണ്ടുപേരുടെ സ്വപ്നം ഒന്നാണ്. അപ്പോൾ രണ്ടുപേരിൽ ഒരാൾ മാത്രം എന്തായാലും ജയിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ട്രേഞ്ചേഴ്സിനെ പോലെ കരുതാം, എന്നിട്ട് ഫൈറ്റ് ചെയ്യാം. എന്നാൽ മാത്രമാണ് നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരാളെ ജയിക്കുള്ളൂ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ ആൻ്റോണിയോ ചിരിച്ചിട്ട് പറഞ്ഞു, ആ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ പറയാണ്, ദാറ്റ് ലിസൺ ടോണി, ടോണി എന്ന് പറയുന്ന ആൻ്റോണിയോനെ പറയണതാണ്. അപ്പോൾ പറയുകയാണ് ഈ ഫെലിക്സ് പറയാണ്, നിനക്ക് തോന്നല്ലേ ഈ ഫൈറ്റ് നടക്കണ വരെ നമുക്കൊന്ന് കാണാണ്ടിരുന്നാലോ, അപ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനാണെങ്കിൽ ബ്രോങ്ക്സിലുള്ള എൻ്റെ ആൻറ്റി ലൂസിയുടെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത് കുറച്ച് കാലത്തേക്ക് എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് അവർ ഒരു ഒടുവിൽ സമ്മതിച്ചു, അവർ തമ്മിൽ സമ്മതിച്ചു, കുറച്ച് ആൾ മാറിയിക്കാന്ന്. അപ്പോൾ ഈ ആൻ്റോണിയോ ചോദിച്ചു, ഒന്ന് ഓടിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫെലിക്സ് പറഞ്ഞു, ഇല്ല ഓടാനില്ല, ഞാൻ ഇവിടെ നിന്ന് തന്നെ പോവാണ്, എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഈ ആൻ്റോണിയോ ചോദിക്കുന്നുണ്ട്, നീ വറീഡൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നമ്മളിപ്പോൾ പിരിയണതാണ് നല്ലത്, ഫൈറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ആദ്യത്തെ പോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ നടക്കാമല്ലോ എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞ് അവർ രണ്ടുപേരും ഹഗ് ചെയ്തിട്ട് അവിടെ വച്ച് പിരിഞ്ഞു. അപ്പോൾ ആ ഫൈറ്റിന് മുമ്പുള്ള ഈവനിങ്ങിൽ ഇങ്ങനെ ആൻ്റോണിയോ അവരുടെ ബിൽഡിങ്ങിൻ്റെ ആ റൂഫിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ കൂടുതലും ഈ ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നു, അതായത് മൈൻഡിനെ ഒന്ന് റെഡി ആക്കണതാണ്. അപ്പോൾ ഫെലിക്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ആൾ കുറച്ചുകൂടി തളർന്നു വന്നുകൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആൻ്റോണിയോക്ക് അറിയാം, ഫെലിക്സിനെ പെട്ടെന്ന് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ, ഏറ്റവും ഫസ്റ്റ് തന്നെ അവനെ ഇടിച്ച് വീഴ്ത്തിയിടണം, എന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് ആൻ്റോണിയോക്ക് അറിയാം. അതേസമയം ഫെലിക്സ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ആൻ്റോണിയോയുടെ മുഖം മനസ്സിൽ നിന്ന് മായാൻ വേണ്ടിയിട്ട് ഫിലിം കാണാൻ പോയി. ആ കണ്ട ഫിലിമിൻ്റെ പേര് ദ ചാമ്പ്യൻ എന്നാണ്. അപ്പോൾ അത് കാണാൻ പോയി. പക്ഷേ അതിലും ഈ ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്നത്, അപ്പോൾ അതിൽ ആക്ടറിനെ ഇടിക്കണതൊക്കെ. അപ്പോൾ ഈ ഫെലിക്സിന് ഭയങ്കര വിഷമമായി, കാരണം അവന് ആൻ്റോണിയോനെ ഇടിക്കണ കാര്യമൊക്കെ ഓർമ്മ വന്നത്. ഫെലിക്സ് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ആൻ്റ് ലൂസിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി നേരെ കിടന്നുറങ്ങി. ആൻ്റോണിയോ ആയിരുന്നെങ്കിൽ ഇതിലും ടഫ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് നാളത്തെ ആ ഫൈറ്റ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുമെന്നൊക്കെ അവന് പേടിയായിരുന്നു, കാരണം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് തിങ്കിങ്ങൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാൻസി ഡാൻസ് സ്റ്റെപ്പ് ഈ ബോക്സിങ്ങിൽ ആളുകൾ ചെയ്യണം കിട്ടില്ലേ, അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആൻ്റോണിയോ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൻ്റോണിയോയും കിടക്കാൻ വേണ്ടിയിട്ട് പോയി. രണ്ടുപേരും ഒരേപോലെ തന്നെ പ്രാർത്ഥിച്ചു ജയിക്കാനും, അതേപോലെ തന്നെ ഫ്രണ്ടിനെ പെട്ടെന്ന് തന്നെ ഇടിച്ചിട്ട് ജയിക്കാനും. അതാകുമ്പോൾ ഒരുപാട് ഹേർട്ട് ചെയ്യേണ്ടി വരില്ലല്ലോ എന്നുള്ള ആ രീതിക്ക്. അങ്ങനെ അവരുടെ മാച്ചിൻ്റെ ആ ദിവസമായി. വലിയ വലിയ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചു, എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, കാരണം എല്ലാവർക്കും അറിയുമ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ അത്രയും നല്ല ഫ്രണ്ട്സാണ്, അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. അപ്പോൾ വൈകുന്നേരമാണ് മാച്ച് നടക്കുന്നത്. അതിനു മുമ്പ് ആളുകളെല്ലാം അവിടെ കാര്യങ്ങൾ, റിങ്ങ്, സീറ്റ് ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വൈകുന്നേരമായി. ഫെലിക്സ് വൈറ്റ് ടീഷർട്ട് ഇട്ട കുറച്ച് ഫാൻസിൻ്റെ കൂടെ വന്നു, ആൻ്റോണിയോ വേറൊരു ഭാഗത്തു കൂടെ വന്നു. രണ്ടുപേരും റിങ്ങിലേക്ക് കയറി. ഇവർ രണ്ടുപേരും റിങ്ങിലേക്ക് കയറിയപ്പോൾ തന്നെ ഇത് കണ്ടുന്ന ആളുകളെല്ലാം നല്ല ഒച്ചയിൽ, നമ്മൾ കേട്ടിട്ടില്ലേ മാച്ചസിലൊക്കെ ആളുകൾ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്, അങ്ങനെ ഒച്ചയെടുത്തു. ആൻ്റോണിയോയും ഫെലിക്സും പരസ്പരം ഒന്ന് കുനിഞ്ഞ് എന്നിട്ട് കൈങ്ങനെ പൊക്കി. രണ്ടുപേരും ഇങ്ങനെ തിരിച്ചറിയുന്ന മട്ടിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൈ പൊക്കി. എന്നിട്ട് ആൻ്റോണിയോ കൂടുതലും കൂളായിട്ടിരിക്കാൻ നോക്കി. അപ്പോൾ ഈ ഫെലിക്സിൻ്റെ കണ്ണിലേക്ക് നോക്കി. അപ്പോൾ ഫെലിക്സ് ഇങ്ങനെ തലയാട്ടി കൊടുത്തേ ഒന്നുമില്ല എന്നുള്ള മട്ടിൽ, എല്ലാം ശരിയാണെന്നുള്ള മട്ടിൽ ആൻ്റോണിയോ അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്തു. അവിടെ അനൗൺസ്മെൻറ്റ് വരാണ്, ബോങ് 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസർ പറയാണ്, അതായത് നമ്മൾ എത്രയും നേരം കാത്തിരുന്ന ആ ഒരു മൊമെൻ്റ് എത്തി. എന്നിട്ട് പറയാണ്, രണ്ട് ഫൈറ്റേഴ്സ്, ഈ കോർണറിലുള്ളത് 134 pounds ഫെലിക്സും ഇപ്പുറത്തെ കോർണറിലുള്ളത് 133 വെയിറ്റുള്ള ആൻ്റോണിയോ ആണ്. ഇവർ രണ്ടുപേരിൽ ആരാണോ ജയിക്കുന്നത് അയാളായിരിക്കും ബോയ്സ് ക്ലബിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിൽ. ഇതിൽ ഡ്രോയൊന്നും ഉണ്ടാവില്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കും ജയിക്കണേന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും ക്രൗഡ് ചിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഒച്ചയെടുത്തു. ഇത് നടക്കുന്നത് ടോംസ്കിൻ സ്ക്വയർ പാർക്കിലാണ്. അപ്പോൾ സെൻറ്ററിൽ ആ റിങ്ങെന്നാലേ നമ്മൾ പറയണേ ഈ ഫൈറ്റ് നടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് റെഫറി
ആ രണ്ടുപേർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. എപ്പോഴും മുകളിലേക്ക് പഞ്ച് ചെയ്യുക, പിന്നെ താഴെ ഇടിക്കരുത്, അതേപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിൽ ഇടിക്കരുത്, സോറി തലയുടെ ബാക്കിൽ ഇടിക്കരുത്. നല്ലൊരു ക്ലീൻ ഫൈറ്റ് നമുക്കിവിടെ വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങി. രണ്ടുപേരും ഗ്ലൗസ് ഇങ്ങനെ ടച്ച് ചെയ്തു രണ്ടുപേരും പരസ്പരം. എന്നിട്ട് അവർ ഓരോ കോർണറിലേക്ക് ഓടി മാറി. എന്നിട്ട് പിന്നെ റൗണ്ട് വൺ നടക്കുകയാണ്. റൗണ്ട് വൺ നടക്കുകയാണ് ഫെലിക്സും ആൻ്റോണിയോയും മുഖത്തോട് മുഖം നോക്കി ഫൈറ്റിംഗ് പൊസിഷനിൽ നിന്നു. ഫെലിക്സ് ഒട്ടും സമയം വെയിറ്റ് ചെയ്യാണ്ട് ഓടി വന്ന് കുനിഞ്ഞ് പയ്യൊന്ന് കുനിഞ്ഞ് വന്നിട്ട് റൈറ്റ് ഷോൾഡറിൽ ഇടിച്ചു, അതേപോലെ തന്നെ ലെഫ്റ്റിലേക്കും ഇടിച്ചു. അതേപോലെ തന്നെ ഇനി പിന്നെ അവരുടെ ഫൈറ്റാണ് പറയുന്നത്, എങ്ങനെ ഇടിച്ചു എവിടെ ഇടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും കുറച്ചൊന്ന് കാര്യമായിട്ട് പഠിച്ചാൽ മതി. ഫുൾ നമുക്ക് എന്നാലും കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ ഓർത്തിരുന്ന് എഴുതാനൊന്നും പറ്റില്ല. ജസ്റ്റ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റായി. അപ്പോൾ ഫെലിക്സ് ആദ്യമേ തന്നെ ഓടി വന്ന് ഇടിച്ചതുകൊണ്ട് തന്നെ ആൻ്റോണിയോക്ക് മനസ്സിലായി ഇവിടെ ആ ഒരു അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഇവിടെ ഇല്ലയെന്ന് മനസ്സിലായി രണ്ടുപേരും. അപ്പോൾ ആൻ്റോണിയോയും ടൈം വേസ്റ്റ് ചെയ്യാതെ തുരുതുരാന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചുകൊണ്ടിരുന്നു രണ്ടുപേരും. അവിടെ ആൻ്റോണിയോക്ക് അറിയാമായിരുന്നു ഫെലിക്സിൻ്റെ ഉള്ളിലുള്ള മീൻസ് ഫെലിക്സിന് എന്തോരം ശക്തി എന്നൊക്കെ ആൻ്റോണിയോക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതനുസരിച്ച്, കാരണം ഇവർ ട്രൂ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും വീക്ക്നെസ് രണ്ടുപേർക്കും അറിയാം. അതനുസരിച്ച് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. അങ്ങനെ നല്ലൊരു ഫൈറ്റ് അവർ തമ്മിൽ നടന്നു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോയി. പെട്ടെന്ന് ഓടി ആൻ്റോണിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു ബുള്ളിനെ പോലെ നടക്ക ആളെ പോലെ വന്നിട്ട് അവർ തമ്മിൽ പിന്നെയും നല്ല ഫൈറ്റായി. പെട്ടെന്ന് ആൻ്റോണിയോ പ്രതീക്ഷയില്ലാതെ അത് ആൻ്റോണിയോനെ വല്ലാണ്ട് അത് ഹേർട്ട് ചെയ്തു. അപ്പോൾ ഫെലിക്സിന് മനസ്സിലായി അത് പെയിനാണ് കൊടുത്തതെന്ന്. കാരണം ഫെലിക്സ് അവന് വേദന എടുക്കാൻ വേണ്ടി തന്നെ കൊടുത്തതാണ്. അവർ രണ്ടുപേരും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. രണ്ട് ഫൈറ്റേഴ്സും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പലതവണ പല സമയത്തും പലർക്കും മാറി മാറി പെയിൻഫുള്ളായിരുന്നു. എന്നാലും ലാസ്റ്റ് ആയപ്പോൾ ഒരു ഹാർഡ് ആൻഡ് സ്ട്രെയിറ്റ് ക്യാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് നോസ്, അതായത് ഫെലിക്സിൻ്റെ മൂക്കിലേക്ക് ഒരു ഇടി കൊടുത്തു. അപ്പോഴത്തേക്കും മൊത്തം മീൻസ് ഫെലിക്സിൻ്റെ ആ ഒരു ബോധം പോലെയൊക്കെ പോയി, കാരണം മൂക്കിനല്ലേ ഇടി കിട്ടിയത്. പിന്നെ അവിടെ നടക്കുന്ന സൗണ്ടൊക്കെ പയ്യെ തന്നെ കേൾക്കാൻ പറ്റുള്ളൂ. മൊത്തത്തിലൊരു ബോധം പോയ അവസ്ഥ പോലെയായിട്ട് എല്ലാം ഒന്ന് മങ്ങിയ കാണാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ട്രെയിനർ ഓടി വന്നു, ഒരു സ്റ്റൂളിലിരുത്തിയിട്ട് ഡോക്ടേഴ്സിനെയൊക്കെ കൊന്നു. അതായത് ഓക്കെ ആണ്, ആൾ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡോക്ടേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. തണുത്ത വെള്ളം അവരുടെ മേത്ത് ഇങ്ങനെ തുണി വെച്ച് സ്പോഞ്ചൊക്കെ പോലെ വെച്ചിട്ട് അവരൊന്ന് കൂളെയാണുള്ള രീതിക്ക് അതൊക്കെ ഒന്ന് ഇതാക്കിയപ്പോൾ അവരൊന്ന് കൂളായി. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് വന്നു. മൂന്നാമത്തെ റൗണ്ട് ഇത്രയും നേരമുള്ളതിനേക്കാളും ടൈറ്റ് ആയിരുന്നു. കാരണം എന്ന് പറയുന്നത് അതിൽ ഡ്രോ ഇല്ല, അതിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ രണ്ടുപേരും ഫൈറ്റ് ചെയ്തു. ഒരാൾ പോലും താഴെ വീഴുകയും ചെയ്തില്ല. രണ്ടുപേരും ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. കണ്ടുന്ന ആളുകൾക്കൊക്കെ വരെ ഭയങ്കര പേടി, കാരണം ആരും വീഴുന്നില്ല. രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് നല്ല ഫൈറ്റ് ചെയ്തു. ലാസ്റ്റ് ആയപ്പോൾ ഫൈനൽ വിസിൽ വന്നു. എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷമായി. അതായത് ആ ഗെയിം അവിടെ തീർന്നിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇവർ രണ്ടുപേരും തമ്മിൽ പിന്നെയും ഫൈറ്റ് കിടന്നുകൊണ്ടിരിക്കുക. ഈ വിസിൽ വന്ന് കേട്ടതൊന്നും വന്നതൊന്നും ഇവരെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നീട് റെഫറിയും രണ്ടു മൂന്ന് ആളുകളൊക്കെ വന്ന് ഇവിടെ പിടിച്ച് മാറ്റാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു എല്ലാവരും നെഞ്ചിരിപ്പോടെ കണ്ടിരുന്ന ഒരു ഫൈറ്റായിരുന്നു. കാരണം ഇത് ശരിക്കും ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടായിരുന്നില്ല, ശരിക്കും മരണത്തിലേക്ക് നയിക്കുന്ന സൈസ് ഒരു ഫൈറ്റായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആ ഉള്ളിലുണ്ടായിരുന്ന പേടി അങ്ങോട്ട് മാറി, കാരണം ഫൈറ്റ് തീർന്നല്ലോ. അപ്പോൾ പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു ഡിസിഷൻ എന്തായാലും, അതായത് ചാമ്പ്യൻ ആരായാലും കുഴപ്പമില്ല, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാമ്പ്യനായിരുന്നു. ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അതോട്ട് അഫക്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കാത്തിരുന്ന ആ സമയത്തെത്തി റെഫറി വന്നിട്ട് പറയുകയാണ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ദ വിന്നർ ആരാണെന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിന്നറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിന്ന സ്ഥലത്തേക്ക് റെഫറി നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല. കാരണം നമ്മൾ ഈ പിക്ചറിൽ കാണിച്ചും പോലെ റെഫറി അവിടെ വിന്നറിനെ പറയാൻ പോയ സമയത്തേക്കും ഇവർ രണ്ടുപേരും പരസ്പരം തോളിൽ കൈയിട്ട് തിരിച്ചു പോയായിരുന്നു. വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. കാരണം അവർക്ക് അറിയണ്ട ഇതിൽ വിന്നർ ആരാന്ന്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിന്നറാന്ന് തീരുമാനിച്ചു. ഇതാണ് ഈ ഒരു ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.